ഇതിന്റെ ടിക്കറ്റ് കൗണ്ടറാണ്. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റും ഈ ടിക്കറ്റ് കൗണ്ടർ. റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ടിക്കറ്റ് കൗണ്ടർ ആയിട്ട് വരുന്നത്. നമുക്ക് അവിടെ നിന്ന് ഇവിടെ നടക്കണം. ഇതാണ് ടിക്കറ്റ്. ഈ കോയിൻ എൻട്രൻസിനവിടെ പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 10 മണി വരെയാണ് എൻട്രി ഉള്ളത്. ഇപ്പം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. ഇതാണ് എൻട്രി ആവുന്ന അവിടെയുള്ള ഇരുമ്പിൻ്റെ ഡോറ്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊത്തുപണിയല്ല, മെറ്റൽ കൊണ്ടുള്ള ഒരു ആർട്ട് വർക്ക് പോലത്തെ പരിപാടിയാണ്. ഈ എൻട്രൻസിൻ്റെ അവിടെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കാണാനുണ്ട് കേട്ടോ കാര്യമായിട്ട്. ഈ മാർബിളിൻ്റെ വർക്കൊക്കെ ഉണ്ട് നന്നായിട്ട്. ഡിസ്റ്റൻസിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു താജ്മഹലിൻ്റെ ലുക്ക് തന്നെയുണ്ട്. താജ്മഹൽ നിർമ്മിക്കുന്നത് 1631 മുതൽ 1648 വരെയുള്ള കാലയളവിലാണ്. ഇത് നിർമ്മിക്കുന്നത് 1668 1669 ഇടയിലാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകാം, താജ്മഹലിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാണ് ബീബിക മക്ബർ ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മൾ പോകുന്ന വഴിയായാലും വളരെ കുറവാണ് ലൈറ്റ് സൗകര്യങ്ങളൊക്കെ. അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് ആകെ കൊടുത്തിട്ടുള്ളൂ. ബേസ്മെൻറ്റിൽ 2 ഡോറുണ്ട്. ഇതിലൂടെ നമുക്ക് അകത്ത് കയറാൻ പറ്റും. താജ്മഹൽ പോലെ തന്നെ ബേസ്മെൻറ്റിലൂടെ കയറി ടോപ്പിലെത്തുന്നു. പിന്നെ അത് കാണാം, 4 ഗോപുരങ്ങൾ 4 സൈഡിലായിട്ടുണ്ട്. ഇതാണ് എൻട്രി ആവുന്ന ഭാഗം. ഇതുപോലെ 2 സൈഡിലുമുണ്ട്. ഇവിടെയും ഒരു ഡോറുണ്ട്. മരത്തിൻ്റെ ഡോറിൻ്റെ മേലെ ഇവർ മെറ്റൽ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തേക്കാണ്. ഈ മെറ്റലുമേ കാര്യമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേലെത്തിക്കഴിഞ്ഞാൽ തീരെ വെളിച്ചില്ല. നിങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ ഒരു ടോർച്ച് കരുതിക്കോ. ഫ്രണ്ടിലെ കവാടം പോലെ തന്നെ സെയിം ഷേപ്പിലും ഹൈറ്റിലും തന്നെ ബാക്ക് സൈഡിലും ഉണ്ട്. പക്ഷെ അവിടേക്ക് എൻട്രി ഇല്ല. അവിടേക്കുള്ള എൻട്രി മൊത്തം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, മൊത്തം ഇരുട്ടാണ്. ഫ്രണ്ടിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാനത് കാണുന്നത്. ഏറ്റവും ബോട്ടം സൈഡിൽ മാത്രമേ ഉള്ളൂ മാർബിള്. മേലേക്ക് മാർബിളല്ല, ഒരു ചുണ്ണാമ്പ് അല്ലെങ്കിൽ ഒരു സിമെൻറ്റിൻ്റെ പോലത്തെ ഒരു മിശ്രിതമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബോട്ടം സൈഡിൽ നല്ല ആർട്ട് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആവുന്നത് ഈ ഫ്രണ്ട് വശം തന്നെയാണ്. ഉള്ളി കയറി കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് കബറിടം കാണാൻ പറ്റും. കുറേ അധികം നോട്ടുകളും ചില്ലറുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് ആൾക്കാർ എറിഞ്ഞിട്ടിരുന്നുണ്ട്. ഇത് ഉള്ളിലോട്ട് ഇടുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ്. ഈ കബറിടത്തിൻ്റെ ഉള്ളിലോട്ടേക്കുള്ള എൻട്രി ഡോറാണ് ആ കാണുന്നത്.
ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആവുന്ന ഡോറിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. ഉള്ളിൽ കാര്യമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മൊത്തം മാർബിളാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ളത് ഇവിടെ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഒരു 9 മണിയായി. 9 മണിയായപ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാവരും പോയി. ഒരു 8:30 വരെയൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ ആൾക്കാർ. വണ്ടി പാർക്ക് ചെയ്തതിന് വലിയൊരു ഏരിയ തന്നെ തൊട്ടടുത്തുണ്ട്. ബൈക്കിന് 10 രൂപയേ ഉള്ളൂ പാർക്കിങ് ചാർജ്. അവിടെ ബാത്റൂം ഫെസിലിറ്റി അവൈലബിളാണ്.